വളരെ നാളുകൾക്ക് ശേഷമാണ് തൃശ്ശൂർ പുറത്തു. ഈ പ്രസ് ക്ലബ് തുടങ്ങുന്ന മുതലുള്ള തൃശ്ശൂരിലെ മാധ്യമ ലോകവുമായി വളരെ അടുത്ത് ബന്ധമുണ്ടായി. അതിന് കഴിവതും തന്നെ അവർ സുഹൃത്തുക്കളെ വിടുന്നു. ഇപ്പോൾ പ്രസ് ക്ലബ് വളർന്നു വളർന്ന് വളരെ ആധുനിക സൗകര്യങ്ങളുള്ള, ആധുനികമല്ല അത്യന്താധുനിക സൗകര്യമുള്ള ഒരു ക്ലബ്ബായി മാറി. അംഗങ്ങളുടെ എണ്ണം കൂടി. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാം, ഇന്നത്തെ ഈ എൻ്റെ പക്ഷിൽ പങ്കെടുക്കുന്നവർ എനിക്ക് പരിചയമുള്ളവർ വളരെ കുറവാണ്. സന്തോഷവും ദുഃഖമുണ്ട്. പഴയ പരിചയക്കാർ വന്നു ണ്ടോ കച്ചോ അറിയില്ല ദുഃഖം. പക്ഷേ ഇവിടെ മുഴുവൻ പുതുതലമുറയാണ്. ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് രാജ്യങ്ങളൊന്നും ഇന്ത്യയാണ്. ആ ലോകത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യയും ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഒരു അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകേണ്ട കാലഘട്ടമാണ്. ഇന്ന് തന്നെ നാളെ ഉണ്ടാകാൻ പോവുക. അടുത്തൊരു അസംബ്ലി വളവ് നടക്കുമ്പോൾ ഇന്ന് കാണുന്ന വ്യത്യസ്തമായ ഒരുപാട് മാറ്റങ്ങളുടെ നേതൃത്വമായിട്ട് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഉണ്ടായത്. അത് മാധ്യമ മുഖത്തും പ്രതിഫലിക്കുന്നു. ധാരാളം വിദ്യാർത്ഥികളാണോ വിദ്യാർത്ഥികളാണോ മാധ്യമപ്രവർത്തകരാണെന്ന് സംശയിക്കേണ്ട രീതിയിലുള്ള കുട്ടികളെ ഞാൻ കാണുന്നു. കുട്ടികളെ വിളിക്കില്ലായി പറഞ്ഞത്. ഞാൻ നിങ്ങൾക്കെല്ലാം ആദ്യമായി ബെസ്റ്റ് വിഷസ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുന്നു, പഴയ കാലമല്ല, ഇപ്പോൾ ഷാർപ്പാണ് കുറച്ചുകൂടെ ഈ കാലം. അത് ഈ രംഗത്ത് നിൽക്കുന്നവർ കൂടുതൽ ഷാർപ്പാണ്. ഷാർപ്പായ ചോദ്യങ്ങൾ ചോദിക്കണം, അന്വേഷണം നടത്തണം, അതോടൊപ്പം തന്നെ കൂടുതൽ ഹോംവർക്ക് ചെയ്യണം, നന്നായി ഹോംവർക്ക് ചെയ്യണം. എന്നാലേ പുതിയ അതിവേഗം മാറുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല മാധ്യമ സുഹൃത്തുക്കളാൻ പറ്റും. അതിന് ഈ രംഗത്ത് പുത്തനായി വന്നിരിക്കുന്ന ആളുകൾ കഴിഞ്ഞിട്ട് തൃശ്ശൂരത്തെ പ്രസ്ക്ലബിൽ നിന്നും കേരളം അറിയപ്പെടുന്ന നല്ല മാധ്യമ സുഹൃത്തുക്കളെ വളർന്നവരാണ് ഞങ്ങളുടെ ആശ്രമം. സുഹൃത്തുക്കളെ പ്രസിഡന്റ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു. രാഷ്ട്രീയം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് അജണ്ടയാണ്. ഒന്ന്, കേന്ദ്രത്തിൽ ഭരണമാറ്റമുണ്ടാകണം, കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകത്തില്ല രണ്ടു വർഷങ്ങൾ കാത്തിരിക്കണം. കേരളത്തിൽ ഭരണം നടത്തുന്നവരെ ഒരു പാഠം പഠിപ്പിക്കണം. ചെയ്തു പോയ തെറ്റിനെ വായിച്ചിട്ടമായി അവരെ പാഠം പഠിക്കുക. ഒന്നുകൂടി വിശദീകരിച്ചാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് മാറണം, മാറ്റണം, മാറ്റിയേ കൂടും. പിണറായി വിജയന്റെ ഗവൺമെന്റിനെ പാഠം പഠിപ്പിക്കണം, നല്ലൊരു ഷോക്ക് കൊടുക്കണം. ഞങ്ങളുടെ മൂന്ന് വർഷത്തെ ഭരണം ശരിയായി. ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കൂ എന്ന് പറഞ്ഞ് വന്നിട്ട് എല്ലാം തകർത്തു. അതുകൊണ്ട്
ഞങ്ങൾ ജനാധിപത്യവാദികളാണ്, നിങ്ങൾ ഭൂരിപക്ഷം രണ്ട് വർഷം കൂടെ ഭരിക്കണം, നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇനിയത്തെ രണ്ട് വർഷമെങ്കിലും ഈ അഹന്തയും ധാർഢ്യവും ധിക്കാരവും മർക്കടമുഷ്ടിയും ഒന്നും കുറച്ച് എന്ന് പറ്റുമെങ്കിൽ ഉപേക്ഷിച്ച് കുറച്ചുകൂടി മര്യാദ വയ്ക്കണം. ഇതാണ് ഈ ലക്ഷ്യത്തെ തീർക്കുവാൻ ലക്ഷ്യത്തിൻ്റെ ഇതാണ് ഈ ലക്ഷ്യത്തെ അച്ഛൻ്റെ. ഇനി ഇപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പ്രധാനമന്ത്രി കോഴിക്കോടിൻ്റെ അദ്ദേഹത്തിന് ഇന്നത്തെ പ്രസംഗം കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റുള്ള ഒരു പ്രസംഗമായി പോയി. കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിശക്തിയെ പരിഹസിക്കുന്ന ഒരു പ്രസംഗമായി പോയി. അദ്ദേഹം പറഞ്ഞു, ബി ജെ പി അധികാരത്തിൽ വന്നാൽ 100 ആണ്ടുകളായി പുലർത്തുന്ന പരമ്പരാഗതമായ വിശ്വാസവും ആചാരവും സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുന്നു. സുപ്രീംകോടതി വിധിയുടെ മറവിൽ ആ ആചാരം ലംഘിക്കാൻ ഇവിടെ പരിശ്രമിക്കുന്നു. അതിനെ ബി ജെ പി എതിർക്കും. ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ 100 ആണ്ടുകളായി തുടരുന്ന വിശ്വാസവും ആചാരവും സുപ്രീംകോടതിയിൽ ഞങ്ങൾ വിശദീകരിക്കും, ബോധ്യപ്പെടുത്തും. നിയമമാറ്റമെന്നല്ല പറഞ്ഞു, സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തും. ഇത് നിയമമുള്ളതല്ല, സുപ്രീംകോടതി വിശദീകരിച്ച് ബോധ്യപ്പെടുത്തും. ഇതിനാ വീണ്ടും അധികാരത്തിൽ വരണോ? ഇത് നേരത്തെ ആയിക്കോട്ടെ, അതിന് തെരഞ്ഞെടുപ്പുകാലത്തൊന്നും വാഗ്ദാനങ്ങളുടെ കാര്യമുള്ളൂ. ഈ കേസ് സുപ്രീം കോടതിയിൽ കൊടുത്ത് തന്നെ ബി ജെ പി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്, സ്ത്രീകളാണ്. അവരോട് വേണമെങ്കിൽ പറയാൻ കൊടുക്കുന്ന പറയാം, കേസ് പിൻവലിക്കാൻ പറയാം. കേസ് വന്നു, കേരള ഗവൺമെന്റ് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. കേസിന്റെ വാദത്തിന്റെ ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് കേന്ദ്രത്തിലെ അറ്റോർണി ജനറൽ ഡയറക്ഷൻ നിർദ്ദേശം കൊടുത്തുപോയി. ഇത് കേരളത്തിൽ 100 ആണ്ടുകളായി തുടരുന്ന ആചാരത്തിൻ്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും ലംഘനമാണ്. അതുകൊണ്ട് കോടതി ഈ കാര്യത്തിൽ ഇടപെടുന്ന ഈ കേസ് വന്നപ്പോൾ പറഞ്ഞുകൂടെ, അത് പറയാൻ വേണ്ടി അത് ഞങ്ങൾ നാളെ വീണ്ടും രണ്ടാമത് അധികാരത്തിൽ വരാൻ വേണ്ടി കത്തിക്കുന്നുണ്ട് അന്ന് പറഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഇവിടെ ജഡ്ജ്മെന്റ് വന്നു. ജഡ്ജ്മെന്റ് വന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിട്ട് ഓർഡിനൻസ് ഇറക്കി ഗവൺമെന്റാണ്. ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്താത്തവിടെ അതൊന്നും ചെയ്യാതെ ഈ കേരളം മുഴുവൻ കലാപകേന്ദ്രമാക്കി ആക്കുവാൻ തന്റെ പാർട്ടിക്കാരെ ഉൾപ്പെടെ അനുവദിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ സുപ്രീം കോടതി വിശദീകരിച്ച് ആചാര സംരക്ഷിക്കുവാൻ എന്തും പരിഹാസമായ ഒരു പ്രസ്താവനയാണ് പ്രധാനമന്ത്രിക്ക് കോഴിക്കോട് നടത്തിയത്. പ്രധാനമന്ത്രിക്ക് ആത്മാർത്ഥതയുടെ കണിയുണ്ടായിരുന്നെങ്കിൽ, ബി ജെ പിക്ക് ആത്മാർത്ഥതയുടെ കണിയുണ്ടായിരുന്നെങ്കിൽ ഈ കേസ് സുപ്രീം കോടതി വന്നപ്പോൾ തന്നെ കേരള ഗവൺമെന്റിന്റെ നിലപാടിന് വിരുദ്ധമായി കേന്ദ്രത്തിന് കേരള ഗവൺമെന്റ് നിലപാടിന് യോജിപ്പില്ല, 100 ആണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പ്രശ്നമാണ് ഇതിന്റെ, അതുകൊണ്ട് ഞങ്ങൾ കേരള ഗവൺമെന്റ് നിലപാടിനെ എതിർക്കുന്നു, ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ് എന്നോട് പറയുന്നതല്ലേ, പറഞ്ഞിട്ടുണ്ടോ? ജഡ്ജ്മെന്റ് വന്നിട്ടും നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ ഇടപെടേണ്ട ഘട്ടത്തിൽ, നടപടി എടുക്കേണ്ട ഘട്ടത്തിൽ ഉറക്കനടിച്ച് കിടന്ന കുംഭകർണ്ണപ്പോഴെ ഉടനെ ഞാൻ പറയുന്നില്ല, കുംഭകർണ്ണൻ ആറുമാസം ഉറങ്ങുന്ന ആളാണ്, ഉറക്കനടിച്ച് കിടന്നു
എന്നിട്ടൊരു ദിവസം ഇലക്ഷൻ എടുത്താൽ പോന്നിട്ടും കേരളത്തിൽ നമ്മൾ ഒഴിഞ്ഞ് വീട്ടു അധികാരം കിട്ടിയാൽ സംരക്ഷിക്കുക. ഈ കേസിൻ്റെ ആരംഭം മുതൽ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം സുപ്രീം കോടതിയിൽ പോയി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി കേസ് കൊടുത്ത ഒരേ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്. അവിടെ വിശ്വാസവും ആരും സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. ഇന്നല്ല, പണ്ട് മുതലേ അങ്ങനെയാണ്. പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് വർഷം പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തിന്റെ രാജ്യമാണ്. ഞങ്ങളുടെ അഭിപ്രായക്കാരോ പ്രധാനമന്ത്രി ഇപ്പോഴാവില്ല. ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ ആദർശം, ഇന്ത്യയിലുള്ള ആശയം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് കൂടി വളർന്നു വന്ന ഒരു ആദർശവും സംസ്കാരവും ആശയവുമുള്ള ലോകത്തിലെ മാതൃകാ രാജ്യം ഈ ഭാരതഭൂമി മാത്രമാണ്. എല്ലാ കാലത്തും ആ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ സംരക്ഷകരാണ്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തെല്ലാം ഈ രാജ്യത്തിലെ ആ സംസ്കാരത്തിൻ്റെ സത്തയായിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം ബഹുസരത രാജ്യത്തെ വിവിധ വിഭാഗങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യം ആചാരങ്ങൾ സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യം അതിൻ്റെ നിലവിലുള്ളതാണ്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഒരിക്കലും ഒരു വിഭാഗത്തിൽപ്പെട്ട വിശ്വാസിക്കും അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ആചാരം സംരക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ പോയി പോയിട്ട് വന്നില്ല. കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം ഇല്ല കാര്യം ഞങ്ങളെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പരിപ്പ് ഇത്തവണത്തെ കേരളത്തിൽ ജയിക്കില്ല. ബഹുമാനായ പ്രധാനമന്ത്രി, അങ്ങയുടെ നാടകം കേരളത്തിൽ വില പോകില്ല. ആ നാടകം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല. കേരള ജനങ്ങൾ വിവേകമുള്ളവരാണ്. അവരെ കബളിപ്പിക്ക രണ്ടാമത്തെ കാര്യം അതിന് അതുപോലെ ഗൗരവമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി അന്ന് മുതൽ ബി ജെ പി നേതാക്കന്മാർ, പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ത്യൻ സൈന്യത്തെ രാഷ്ട്രീയത്തിൽ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുക, സൈന്യത്തെ രാഷ്ട്രീയവാദത്തിലേക്ക് ഒളിച്ചിരിക്കാൻ ശ്രമിക്കുക. സൈന്യത്തെ രാഷ്ട്രീയ വിവാദത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് വലിച്ചയക്കുന്നത് രാജ്യദ്രോഹമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് രാജ്യദ്രോഹത്തിന് പറയാൻ വേണ്ടിയ എന്തുകൊണ്ട് ഇന്ത്യൻ സൈന്യം ലോകത്തിലെ ഏറ്റവും മൂല്യങ്ങൾക്ക് ആസ്വദിക്കുന്ന ഒരു സൈന്യമാണ്. അവർ എപ്പൊളിറ്റിക്കലാണ്. ദീർഘകാലം സൈന്യത്തിലൂടെ പൊളിറ്റിക്കലാണ് എൻ്റെ എപ്പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത്തിനും ജാതി മതങ്ങൾക്ക് അധികമായി പൊളിറ്റിക്കില്ല ഇന്ത്യയുടെ രക്ഷാസൈന്യം. അതൊക്കെ ഈ വെല്ലുവിളി വന്നാൽ ആ വെല്ലുവിളിൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറോ. രാജ്യത്തിൻ്റെ വിഭാഗങ്ങളിൽ സമുദായ സംഘർഷം ഉണ്ടായാൽ, വംശീയ കലാപം ഉണ്ടായാൽ, സംസ്ഥാനങ്ങളിലെ നിയമസമാധാന സംവിധാനത്തിന് രാജ്യത്തുണ്ടാകുന്ന സംഘർഷങ്ങളും കലാപങ്ങളും നേരിടാൻ പരാജയപ്പെട്ടാൽ അവരെല്ലാം വിളിക്കുന്ന അവസാനത്തെ രക്ഷ സൈന്യം, സേനയാണ്. രാജ്യത്തെ പ്രശ്നങ്ങളുണ്ടായ, സൈക്കിളുണ്ടായ, വെള്ളപ്പൊക്കം ഉണ്ടായ, വളർച്ചയുണ്ടായ, പ്രകൃതി ദുരന്തങ്ങളുടെ കാലഘട്ടത്തിൽ ദുരന്ത നിവാരണവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മുന്നിട്ടും സൈന്യമാണ്. ആ സൈന്യം
ഇന്ത്യയുടെ അഭിമാനമാണ്, ഇന്ത്യയുടെ പൈതൃകമാണ്, ഇന്ത്യയുടെ ശക്തിയാണ്. ആ സൈന്യത്തെ വിവാദങ്ങളിലേക്ക് വഴിച്ചയക്കുക, ആ സൈന്യത്തെ രാഷ്ട്രീയത്തിൻ്റെ വിവാദത്തിൽ കൊടുക്കുന്നത്, സൈന്യത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ അത് തെറ്റുന്നല്ല. ആ ഇന്ത്യൻ നാഷണൽ ആക്ടിവിറ്റിയാണ്. കഴിഞ്ഞ വളരെ ദിവസങ്ങളായി പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് ഇത് പറയാനുള്ളത്.